നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമ ആക്രമണവുമായി ഇസ്രായേൽ ശക്തമായി തന്നെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു. എന്നാൽ ഇസ്രായേൽ തങ്ങളെ ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല എന്നും വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ ജീവഹാനി സംഭവിച്ചിട്ടുള്ളൂ എന്നും വീമ്പ് പറയുകയാണ് ഇറാൻ. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ തലവനായ ഖമേനിക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തുവരികയാണ്. ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കമുണ്ടായത്. ഈ മാസം ആദ്യം ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തിരിച്ചടിയായാണ് ഇസ്രായേലിന്റെ നടപടി. പ്രാദേശിക സമയം രാവിലെ 2:30 ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കുറഞ്ഞ 7 തവണ സ്ഫോടന ശബ്ദം കേട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. 6 മാസത്തിനിടെ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന രണ്ടാമത്തെ നേരിട്ടുള്ള ആക്രമണമാണിത്. ഇറാനിലെ സൈനിക ലക്ഷ്യങ്ങൾ കൃത്യമായ ആക്രമണം എന്നാണ് ഇസ്രായേൽ സൈന്യം ആക്രമണത്തിന് ശേഷം വിശേഷിപ്പിച്ചത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ കേൾക്കാമായിരുന്നു. ഇസ്രായേൽ സൈന്യം ഇറാനിലെ ടെഹ്റാൻ, ഗുസസ്ഥാൻ, ഇലാം എന്നീ പ്രവിശ്യകളിൽ 3 സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തി. ഇപ്പോൾ IDF പറഞ്ഞത് ലക്ഷ്യം പൂർത്തീകരിച്ചു എന്നാണ്. അപ്പോൾ IDF ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം ഖമേനി ആയിരുന്നതിനാൽ തന്നെ ഖമേനി കൊല്ലപ്പെട്ടോ എന്ന സംശയം ശക്തി പ്രാപിക്കുകയാണ്. അമേരിക്കൻ സെക്യൂരിറ്റി ഐ അഡൈസർ പറഞ്ഞതനുസരിച്ച് ഇസ്രായേലിന്റെ ആക്രമണം ലക്ഷ്യം കണ്ടെത്തിയോ എന്ന് പരിശോധിക്കുകയാണ്. ഇസ്രായേലിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് തന്നെയാണ് ഇക്കാര്യം പരിശോധിക്കുന്നത്. 3 തിരമാലകൾ പോലെ എന്ന് US ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ 3 ലെയർ ആക്രമണത്തിൽ 2-ാമത്തെയും 3-ാമത്തെയും തരംഗങ്ങൾ ഇറാനിയൻ ഡ്രോൺ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളിൽ ലക്ഷ്യം വെച്ചു എന്നും 1-ാം വേവിനെ കുറിച്ച് കാര്യമായി ഒന്നും പറഞ്ഞില്ല എന്നും ആ ദുരൂഹത ഖമേനിയെ ആണോ എന്ന ചോദ്യവും ഉയരുകയാണ്. ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കൺട്രോൾ യൂണിറ്റാണ് ആദ്യം ആക്രമിച്ചത്. സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 20 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് പതിച്ചത്. 2-ാമത്തെയും 3-ാമത്തെയും തരംഗങ്ങൾ ഇറാനിൽ ഡ്രോൺ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു. ഇറാന്റെ EAGLE-44 ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ ഘടിപ്പിച്ച യുദ്ധവിമാനങ്ങൾ സൂക്ഷിക്കാൻ ശേഷിയുള്ള ആദ്യ ഭൂഗർഭ വ്യോമ താവളം ആണ് അത്. ഈ സൈനിക കേന്ദ്രങ്ങൾ ഖമേനി ഉണ്ടായിരുന്നോ എന്ന സംശയവും ബലപ്പെടുകയാണ്. ആദ്യ തരംഗം ലക്ഷ്യമിട്ടത് സൈനിക കേന്ദ്രത്തിനാണ്. തൊട്ടുമുൻപ് ഇറാൻ മുന്നറിയിപ്പ്: സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും, സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കും, ലിമിറ്റഡ് ടാർഗറ്റഡ്, കൃത്യമായി ആക്രമിച്ചു എന്ന് പറയുകയാണ്. എണ്ണപ്പാടം, ആണവ കേന്ദ്രങ്ങൾ എന്നിവ തുടരുത് എന്ന് അമേരിക്കയുടെ വാണിംഗും ഉണ്ടായിരുന്നു. ഇസ്രായേൽ പറയുന്ന ടാർഗറ്റഡ് കേന്ദ്രങ്ങൾ മാത്രമേ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ എന്ന്, ലക്ഷ്യം പൂർത്തിയായി എന്നുമാണ് പറയുന്നത്. അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ലോയിസ് ഓസ്റ്റിൻ യോവ് ഗാലറ്റ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. എന്തായിരിക്കാം ഇവ സംസാരിച്ചതെന്ന സംശയം ഈ അവസരത്തിൽ ബലപ്പെടുന്നു. ഓപ്പറേഷന് പേരിട്ടിരിക്കുന്നത് പശ്ചാത്താപത്തിന്റെ ദിനം എന്നാണ്. October 26 എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ സാമ്പത്ത് ദിവസമാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 5:45 ആക്രമണം അവസാനിച്ചതായും ഇസ്രായേൽ പറയുന്നു. ഇസ്രായേൽ സൈന്യം ഇറാനിലേക്ക് ഇരച്ചെത്തി. ശനിയാഴ്ച ബൈബിൾ പാരമ്പര്യമനുസരിച്ച് സൃഷ്ടി പൂർത്തിയാക്കിയ ശേഷം ദൈവം വിശ്രമിച്ച 7-ാം ദിവസത്തെ ഇത് അനുസ്മരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ശനിയാഴ്ച സമാഹാരം പൂർത്തിയാക്കി IDF സാബത്ത് ആഘോഷിക്കും. സമാധാനത്തിൽ ഉറങ്ങി. 100 പോർവിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ട് 2000 കിലോമീറ്റർ അകലെ നിന്നാണ് ചീറിപ്പാഞ്ഞു വന്നത്. ശനിയാഴ്ച പുലർച്ചെ ടെഹ്റാനിലും സമീപ നഗരമായ കരാജിലും 5 സ്ഫോടനങ്ങൾ കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നു. ടെഹ്റാനിൽ കയറി ഹനിയെയും ലബനാനിൽ ബങ്കറിനടിയിൽ നിന്ന് നസ്രുള്ളയെയും വധിച്ചതിന് പകരമായാണ് ഇറാൻ 181-ലധികം മിസൈലുകൾ അയച്ചത്. 27 ദിവസങ്ങൾക്ക് ശേഷം ആഞ്ഞടിച്ച ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞാണ് ആക്രമിച്ചത്. ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ അവസാന വാക്കായ സെക്രട്ടറി ജനറൽ ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ഐത്തുള്ള അലി ഖമേനി രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. നേതാവിന് സുരക്ഷ വർദ്ധിപ്പിച്ചതായും അടുത്ത വൃത്തങ്ങൾ പറയുകയാണ്.